Hi guys, Electronic Tips'inde bu videoyu sorguladım. Yine de videoda, yani ingilizce web browser ne ana parçayı verdiğim onu da. Apo, bu web browser'ın adı Brave web browser ne ana? Bu idende official site'in yer aldığını yapıyor. Bu Brave'in de official site'in ne yapıyor? Adı pangyda, idende Chrome'in adım var diye speedle bakalım. Adı burada ne adıgılımdan da biliyor. Yani kolay kalanları, bu idende site'ne yangan adım da, yangan adım download അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണ് ക്രോമും അതുപോലെ തന്നെ ബ്രേവും വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണ് രണ്ടും വെച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഗയ്സ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോണത് എങ്ങനെ നമുക്ക് ബ്രേവിനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യം തന്നെ ബ്രേവ് എന്ന് സെർച്ച് ചെയ്യണം ബ്രേവ് ബ്രൗസർ അപ്പോൾ ആദ്യത്തെ ഓനം ആഡ് ആണ് കണ്ടില്ലേ ഇത് ആഡ് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാനായി സാധിക്കും അണ്ടർ ഡീൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രേവ് ഡോട്ട് കോം ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ബ്രേവ് ഡോട്ട് കോം എന്നാണ് ഈ സൈറ്റിൻ്റെ പേര് നിങ്ങൾ ആ സൈറ്റ് മേൽ ക്ലിക്ക് ചെയ്യുക ഇതാ അപ്പോൾ ഇതാണ് ആ സൈറ്റ് കണ്ടില്ലേ ഇവിടെ 3x ഫാസ്റ്റർ ദാൻ ക്രോം എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണത് അതുപോലെ തന്നെ ബാറ്ററിയും വളരെ കുറച്ച് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഡൗൺലോഡ് മേൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം എൻ്റെയിൽ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇനി ഡൗൺലോഡ് ചെയ്യുന്നില്ല ഇതുപോലത്തെ സെറ്റപ്പ് കിട്ടും അന്നത്തെ സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾ ബ്രേവ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതായത് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ക്രീനാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ ലെറ്റ്സ് ഗോ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബുക്ക് മാർക്സ് അതൊന്നും വേണ്ട നമുക്ക് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറയാണ് സേഫാണ് അവിടുന്ന് സൗണ്ട് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് കൊടുക്കാം ഇനി ഇവിടെ ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഗൂഗിളാണ് സെലക്ട് ചെയ്യുന്നത് സെറ്റ് ഡിഫോൾട്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഡൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടൈം കാണാനായി സാധിക്കും അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ അതായത് എത്ര ട്രാക്കേഴ്സ് അവിടെ ബ്ലോക്ക് ചെയ്തു ഇവിടെ നമ്മുടെ നെറ്റ് എത്ര സേവ് ചെയ്തു ഇവിടെ നമ്മുടെ എത്ര ടൈം അവർ സേവ് ചെയ്തു എന്ന് കാര്യങ്ങളൊക്കെ കാണിക്കും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്ലോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലോക്കിൽ ടൈം കാണാം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കുത്തുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ക്ലോക്ക് മുതൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡാവും അപ്പോൾ എൻ്റെ കേസിൽ ഇത്ര സാധനങ്ങൾ ഇതിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കസ്റ്റമൈസുമ്പോൾ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജും അതുപോലെ തന്നെ സ്പോൺസേർഡ് ഇമേജസും നിങ്ങൾക്ക് ഓഫ് ചെയ്ത് തരാം ഓക്കെ ഞാനിപ്പോൾ എൻ്റെ കേസിൽ ഓഫ് ചെയ്തു ഇത് ഓഫ് ചെയ്തിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എല്ലാം പോയിട്ട് കാണാം നിങ്ങൾ അടിക്കത്തിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗൂഗിളിലെ ലൊക്കെ ന്യൂസ് വരുന്ന പോലെ തന്നെ ഇവിടെയും ഹൈലൈറ്റ്സ് വരുന്നുണ്ട് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ ഒന്നുകൂടിയും കസ്റ്റമൈസിൽ പോവുക എന്നിട്ടില്ല ബ്രേവ് ടുഡേയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത്രയ്ക്ക് വന്നിട്ടുള്ളൂ നമുക്ക് സത്യമാണെങ്കിൽ ഇത്രയ്ക്ക് ആവശ്യം മതി ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിൻ്റെ ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞാനിവിടെ രണ്ടും ഓപ്പൺ ചെയ്യാൻ പോവാണ് ആദ്യം ബ്രേവ് ഓപ്പൺ ചെയ്തു ഇനി ഞാൻ ക്രോം ഓപ്പൺ ചെയ്യാണ് ഓക്കെ എൻ്റെ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് സെർച്ചിങ്ങിൻ്റെ സ്പീഡാണ് അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോണത് ഒരു സ്പീഡ് ടെസ്റ്റ് ആണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ബ്രേവിലാണ് നോക്കാൻ പോണത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമുക്ക് നോക്കാം മൂന്ന് സെക്കൻഡാണ് ഇത് എടുത്തിട്ടുള്ളത് മൂന്ന് സെക്കൻഡ് ഇനി ഓക്കെ നമുക്ക് ഇനി ക്രോമ് നോക്കാം ക്രോമിലും ഞാനിവിടെ ടെക് ടിപ്സ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ് ഓക്കെ ഇനി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ കൊടുക്കുകയാണ് ഓക്കെ ഇതും ഏകദേശം ഒരു മൂന്ന് സെക്കൻഡാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് വൈകിയതാണ് അപ്പോൾ സെർച്ചിൻ്റെ കാര്യത്തിൽ രണ്ടും ഏകദേശം സെയിം ആണ് ഞാൻ നോക്കിയാൽ തന്നെ ശ്രദ്ധിക്കും ഇതും രണ്ടും ഏകദേശം സെയിം ആണ് രണ്ടും മൂന്ന് സെക്കൻഡ് എടുത്താണ് ഞാൻ വന്നത് ഞാൻ രണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് ലേറ്റ് ആയതാണ് അപ്പോൾ ഓക്കെ ഇത് നമ്മുടെ സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡിൻ്റെ ബ്ലോക്കിംഗ് ആണ് ഞാനിതിലൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാണ് അതുപോലെ തന്നെ ക്രോമിലും ഞാനൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നോക്കാൻ പോണത് ആഡുകളുടെ കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉപയോഗിച്ച 10minutemail.net എന്ന് പറഞ്ഞ സൈറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ
ധാരാളം ആഡുകൾ നിങ്ങൾക്ക് ഈ ക്രോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും ആഡുകളാണ് നമ്മുടെ ഈ ക്രോമിൽ വന്നത്. അതേസമയം നമ്മുടെ ബ്രേവ് ബ്രൗസറിൽ ഒരു ആഡ് പോലും വന്നില്ല എന്നതാണ്. കണ്ടില്ലേ, ഒരു ആഡ് പോലും നമ്മുടെ ഈ ബ്രേവ് ബ്രൗസറിൽ ഇല്ല. പക്ഷെ നമ്മൾ ക്രോമ് നോക്കുകയാണെങ്കിൽ, കാണിച്ചു തരാം ക്രോമ്, ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചു തരാം. ക്രോമ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആഡ്, ഇവിടെ ഒരു ആഡ്, ഇവിടെ ഒരു ആഡ്, അങ്ങനെ ധാരാളം ആഡുകൾ നമുക്ക് നമ്മുടെ ക്രോമിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഇത് നമ്മുടെ ആഡുകളെ ബ്ലോക്ക് ചെയ്യുമെന്നത്. അപ്പോൾ ഇതിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ആഡുകളെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ആഡിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും ഇതിൽ ആഡ് ബ്ലോക്ക് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സത്യമാണോ നോക്കാം. ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടിലും യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, യൂട്യൂബ് രണ്ടിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടിലും ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യാണ്. ഞാൻ എൻ്റെ ക്രോമിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ച കാരണം യുവ ചാനൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൽ നിന്നൊരു വീഡിയോ എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഈ ഡിസപ്പിയറിങ് മെസ്സേജസിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ ആഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം. Meetings, calls, tasks and appointments. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ക്രോമിൽ ആഡ് വന്നിട്ടുണ്ട്. നമ്മൾ അതേ വീഡിയോ തന്നെ നമ്മുടെ ബ്രേവിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, ഇപ്പോൾ ബ്രേവിൽ അത് ഓപ്പൺ ആയിട്ടില്ല, അതായത് ഇതിൽ ആഡൊന്നും വന്നില്ല. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും 54 ട്രാക്കേഴ്സും അതുപോലെ തന്നെ ആഡ്സിനെയും അവരിപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് രണ്ടിൽ ഓപ്പൺ ചെയ്ത് തന്നാണെന്ന്. ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലും ആഡ് വന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്രോമിൽ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ ഏത് വീഡിയോ ഇതിലെടുത്താലും ഒരു ആഡും വരില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അത് ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിശ്വസിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ആഡൊക്കെ യൂട്യൂബിൻ്റെ ഒക്കെ എങ്ങനെയാണോ ഇത് വരുത്താണ്ടിരിക്കണേന്ന്. പക്ഷേ ഇത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഞാനത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിശയിച്ച് പോയി ഇതിൻ്റെ റിസൾട്ട്സ് കണ്ടിട്ട്. അത്രയ്ക്ക് സൂപ്പറായ റിസൾട്ടാണ് നമ്മുടെ ഈ ബ്രേവ് ബ്രൗസറിന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റെൻഷൻസ് കാണാൻ പറ്റും. ഇതിൽ എല്ലാത്തിലും സെയിം ആയിട്ടുള്ള എക്സ്റ്റെൻഷൻസ് തന്നെയാണുള്ളത്. കണ്ട ഗൂഗിൾ മീറ്റ് പ്ലസ് എന്ന് പറഞ്ഞ എക്സ്റ്റെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇതിലുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിലത്തെ മിക്ക എക്സ്റ്റെൻഷൻസും നമുക്ക് ഈ ബ്രേവ് ബ്രൗസറിൽ ആക്കാവുന്നതാണ് എന്നൊരു വലിയ പ്രത്യേകതയും കൂടിയും നമ്മുടെ ഈ ബ്രേവ് ബ്രൗസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രേവ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തത് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.